നമസ്കാരം. റാഫ് ടോക്കിൻ്റെ പ്ലെയർ ഓഫ് ദി മന്ത് വീഡിയോ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലെ താരങ്ങളുടെ മികവ് പരിഗണിച്ചുകൊണ്ട് പ്ലെയർ ഓഫ് ദി മന്ത് ആർക്കാണ് എന്നത് കണ്ടെത്തുകയാണ് നമ്മൾ ഇന്നലെ തുടങ്ങിയ വോട്ടെടുപ്പിലൂടെ ചെയ്തിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു വോട്ടെടുപ്പ് നടത്തിയിരുന്നു. അതിൽ വലിയ പ്രതികരണമാണ് ആളുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. 19,000 പേരാണ് അതിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് ഹെലോ ആപ്പിലും പോൾ ഉണ്ടാകുമെന്നായിരുന്നു. അത് ചില സാങ്കേതിക കാരണങ്ങളാൽ ഉണ്ടാകില്ല എന്ന് ഇന്നലെ തന്നെ കമന്റ് ഓഫ് ദി ഡേ വീഡിയോയിൽ വിശദീകരിച്ചതാണ്. അതുകൊണ്ട് കഴിഞ്ഞ മന്തിൽ ജനുവരി മാസത്തിൽ നമ്മൾ എങ്ങനെയാണോ പ്ലെയർ ഓഫ് ദി മന്ത് തീരുമാനിച്ചത് അതേ ക്രൈറ്റീരിയ തന്നെയാണ് ഈ മാസവും നമ്മൾ പിന്തുടരുന്നത്. ഇതൊക്കെ ഇന്നലത്തെ കമന്റ് ഓഫ് ദി ഡേയിൽ നമ്മൾ വിശദീകരിച്ചതാണ്. ഇപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ക്രൈറ്റീരിയ ഒന്നുകൂടെ പറയുകയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ നടന്ന വോട്ടെടുപ്പിൻ്റെ റിസൾട്ടിന് നമ്മൾ 50% വെയിറ്റേജ് കൊടുക്കുന്നു. ഒപ്പം എക്സ്പേർട്സിൻ്റെ ആ ഒരു വോട്ടിങ്ങിന് 50% വെയിറ്റേജ് കൊടുക്കുന്നു. ഇതൊക്കെ നേരത്തെ വിശദീകരിച്ചതാണ്, നിങ്ങൾക്കറിയാവുന്നതാണ് നമ്മൾ എങ്ങനെയാണ് എക്സ്പേർട്സിനെ തിരഞ്ഞെടുക്കുന്നത് എന്ന്. മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ടുള്ള കളിയെ കൃത്യമായി നിരീക്ഷിക്കുന്ന ജേർണലിസ്റ്റുകൾക്ക്, നമ്മുടെ അടുപ്പമുള്ള ചില ഒരു കൂട്ടം ജേർണലിസ്റ്റുകൾക്ക് ഈ ലിസ്റ്റ് അയച്ചു കൊടുത്തിട്ട് അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന വോട്ടുകൾ കൂടി പരിഗണിച്ചാണ് നമ്മളിത് അവതരിപ്പിക്കുന്നത്. ഇതൊക്കെ നമ്മൾ നേരത്തെ കഴിഞ്ഞ മാസം മുതൽ റാഫ് ടോക്കിൻ്റെ പ്ലെയർ ഓഫ് ദി മന്തിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഇതെങ്ങനെയാണ് നടക്കുന്നത് എന്നറിയാം. ഏതായാലും ഇത്തവണത്തെ വോട്ടെടുപ്പിൽ ലഭിച്ചിരിക്കുന്ന ആ ഒരു ലിസ്റ്റ് വായിക്കാം. ഒരു കാര്യം കൂടി പറയട്ടെ, കഴിഞ്ഞ തവണ പ്ലെയർ ഓഫ് ദി മന്ത് നമ്മൾ നൽകിയത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് ആയിരുന്നു. ആ വോട്ടെടുപ്പിൽ ഫാൻസിൻ്റെ വോട്ടെടുപ്പിൽ മുന്നിലെത്തിയത് ലയണൽ മെസ്സി ആയിരുന്നു. പക്ഷേ എക്സ്പേർട്സിൻ്റെ വോട്ട് കൂടി ചേർത്തപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒന്നാമതെത്തുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ തവണ ഫാൻസ് പ്ലെയർ ഓഫ് ദി മന്ത് നമ്മൾ ലയണൽ മെസ്സിക്ക് നൽകി, റാഫ് ടോക്സ് പ്ലെയർ ഓഫ് ദി മന്ത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് നൽകി. ഇത്തവണത്തെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഇത്തവണ ഫാൻസിൻ്റെ വോട്ടെടുപ്പിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് ലഭിച്ചിരിക്കുന്നത് 35% വോട്ടാണ്. കെവിൻ ഡിബ്രൂയന് 8%, കിലിയൻ എംബപ്പേക്ക് 5%, ലയണൽ മെസ്സിക്ക് 49%, റോബർട്ട് ലെവൻഡോസ്കിക്ക് 3%. ഇങ്ങനെയാണ് നമ്മുടെ ഫാൻസിൻ്റെ വോട്ടെടുപ്പ്. 49% വോട്ടുകളുമായി ഫാൻസ് പ്ലെയർ ഓഫ് ദി മന്ത് നമ്മൾ ലയണൽ മെസ്സിക്ക് നൽകുകയാണ്. അദ്ദേഹത്തിനാണ് കൂടുതൽ വോട്ടുകൾ ലഭിച്ചിരിക്കുന്നത്. ഇനി എക്സ്പേർട്സിൻ്റെ ഒരു വോട്ടിലേക്ക് വരാം. ലയണൽ മെസ്സിക്ക് 30% വോട്ടുകൾ, കെവിൻ ഡിബ്രൂയിന് 40% വോട്ടുകൾ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്ക് 30% വോട്ടുകൾ. ഇതിൽ ഏറ്റവും അധികം വോട്ട് ലഭിച്ചിരിക്കുന്നത് കെവിൻ ഡിബ്രൂയിനാണ്, 40%. മെസ്സിക്കും ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്കും 30% വീതം വോട്ടുകളും ലഭിച്ചിട്ടുണ്ട്. മറ്റ് രണ്ട് താരങ്ങൾക്കും വോട്ടുകൾ ലഭിച്ചിട്ടില്ല. ഏതായാലും ഇനി നമ്മളുടെ ഫൈനൽ റിസൾട്ടിലേക്ക് കടക്കുകയാണ്. ലയണൽ മെസ്സിക്ക് ലഭിച്ചിട്ടുള്ള ഫാൻസ് വോട്ടിൻ്റെ പകുതി, 50% വെയിറ്റേജ് എന്ന് പറയുമ്പോൾ 49% പകുതി, 24.5% അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള എക്സ്പേർട്ട് വോട്ടിൻ്റെ 50%, അതായത് 15%, രണ്ടും കൂടി ചേർക്കുമ്പോൾ 39.5% ആണ് അദ്ദേഹത്തിൻ്റെ ഒരു പോയിന്റ് ഇപ്പോഴുള്ളത്. രണ്ടാം സ്ഥാനത്ത് വരുന്നത്, ഒന്നാം സ്ഥാനത്ത് ലയണൽ മെസ്സിയാണ്, 39.5% അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ആകെ പോയിന്റ്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹമാണ് രണ്ടാം സ്ഥാനത്ത്. നമുക്കറിയാം അദ്ദേഹത്തിന് ഫാൻസ് വോട്ടിൽ 35% ലഭിച്ചിരുന്നു. അതിൻ്റെ പകുതി, അതിൻ്റെ 50%, 17.5% പ്ലസ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള 30% എക്സ്പേർട്ട് വോട്ടിൻ്റെ പകുതി, 15%, രണ്ടു കൂടി ചേരുമ്പോൾ 32.5 പോയിന്റുകളുമായി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. മൂന്നാമതുള്ള കെവിൻ ഡിബ്രൂയനാണ് മൂന്നാമത് വരുന്നത്. അദ്ദേഹത്തിന് ഫാൻസിൻ്റെ വോട്ട് വളരെ കുറഞ്ഞു പോയിരുന്നു, എന്നാൽ എക്സ്പേർട്ടിൻ്റെ വോട്ട് വളരെ അധികം ലഭിച്ചത് അദ്ദേഹത്തിനാണ്. 8% അദ്ദേഹത്തിന് ഫാൻസിൻ്റെ വോട്ട് ലഭിച്ചത്, അതിൻ്റെ പകുതി 4 പോയിന്റ്. ഒപ്പം 40% എക്സ്പേർട്ടിൻ്റെ വോട്ടിൽ നിന്ന് ലഭിച്ചിട്ടുള്ള 20 പോയിന്റ്, രണ്ടു കൂടി ചേർത്ത് 24 പോയിന്റ് ആണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം മൂന്നാമത് വരുന്നു. കിലിയൻ എംബപ്പേക്ക് 5% വോട്ട് ഫാൻസിൽ നിന്ന് ലഭിച്ചു, എക്സ്പേർട്സിൽ നിന്ന് വോട്ടുകളില്ല. 2.5% അദ്ദേഹത്തിൻ്റെ പോയിന്റ്. ലെവൻഡോസ്കിക്ക് 3% ഫാൻസിൻ്റെ വോട്ട് ലഭിച്ചു, അതേസമയം എക്സ്പേർട്സിൻ്റെ ഭാഗത്ത് നിന്ന് വോട്ടുകളില്ല. കൃത്യമായി ഒരിക്കൽ കൂടി പറയുകയാണ്, ലയണൽ മെസ്സിക്കാണ് ഇത്തവണത്തെ റാഫ് ടോക്ക് പ്ലെയർ ഓഫ് ദി മന്തും ഫാൻസ് പ്ലെയർ ഓഫ് ദി മന്തും ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം ലാലീഗയിൽ ഫെബ്രുവരിയിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരല്പം ആദ്യത്തെ ചില മത്സരങ്ങളിൽ ഗോളടി ക്ഷാമം ഉണ്ടായിരുന്നെങ്കിലും 6 അസിസ്റ്റുകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. 6 അസിസ്റ്റുകളും 4 ഗോളുകളുമായി 10 ഗോളുകളിലാണ് കഴിഞ്ഞ മാസം അദ്ദേഹം ഇൻവോൾവ് ആയിരിക്കുന്നത്. അദ്ദേഹത്തിനെയാണ് ഇപ്പോൾ നമ്മൾ റാഫ് ടോക്സ് പ്ലെയർ ഓഫ് ദി മന്ത് ആയി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.